വേവ് വാട്ടർ എന്ന് പറയുന്ന പോലെ ആ സാധനമല്ലേ കൊടുക്കുക. ഇത് പഴയകാലത്ത് അതാണ് കൊടുത്തിരുന്നത്. ഇപ്പോഴല്ലേ അതിന് ട്രിപ്പൊക്കെ ഇടാൻ തുടങ്ങിയത്. പിന്നെ പണ്ടും ട്രിപ്പ് ഇട്ടിരുന്നു എന്ന് ഉള്ളതിന് ചെറിയ തെളിവുണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. സദ്യ ക്ഷീണോ ഹി സദ്യോ വൈ തർപ്പണ തർപ്പണേനോ വജീയതി എന്ന് ചരകം സൂത്രസ്ഥാനത്തിൽ പറയുന്നുണ്ട്. സുശ്രുതനല്ല, പെട്ടെന്ന് വന്നാൽ ഫ്ലൂയിഡ് നഷ്ടമാവുകയാണെങ്കിൽ ഫ്ലൂയിഡ് കൊടുക്കണമെന്ന് തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പൊള്ളിക്കഴിഞ്ഞാൽ പൊള്ളലിലും മറ്റും ആ ദ്രവ്യത്തിന്റെ കുറവ് പരിഹരിക്കുന്നതിന് പ്ലാസ്മ കൊടുക്കണമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ദ്രവ്യം കൊടുക്കണം തന്നെ പറഞ്ഞിട്ടുണ്ട്. വേണാണ് ആ ഏറ്റവും കൂടിയ ഇത് വരുമ്പോ ഏറ്റവും പെട്ടെന്ന് ഉണങ്ങാൻ പറ്റിയതും പെട്ടെന്ന് കുറയാൻ പറ്റിയതും നല്ല ചുണ്ണാമ്പ് തെളിയെടുത്ത് വെളിച്ചെണ്ണയും ചേർത്ത് അടിച്ച് പതച്ച പദധാര കൂടുക, പെട്ടെന്ന് കുറയും. തേനൊക്കെ കുറച്ചേ കുറയുള്ളൂ, ഇത് പെട്ടെന്ന് കുറയും. കോഴിനെയ് നല്ലപോലെ കുറയും. കോഴിനെയ്യിൽ സംഭവിക്കുന്നത് അണുക്കൾ വരുന്നതിന് മുമ്പ് പ്ലാസ്മ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആയുർവേദം അനുസരിച്ച് സാധനങ്ങൾ ഉള്ളിൽ കൊടുക്കണമെന്നില്ല, ദേഹത്ത് പരട്ടിയാലും മതി. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അന്നാഹാരം കഴിക്കാത്ത കുട്ടിക്കാലത്ത് അമ്മമാർ ഞവരയുടെ ചോറ് കുറുക്കി തേക്കുന്ന കണ്ടിട്ടുണ്ടാവും, അല്ലെ റാഗി കുറുക്കി തേക്കുന്ന കണ്ടിട്ടുണ്ടാവും. നല്ലൊരു ശോണ ആ തേക്കുന്ന കുട്ടികൾ പെട്ടെന്ന് കൊഴുക്കുന്ന കണ്ടിട്ടുണ്ടാവും. അതിന് ടിൻ ഫുഡൊന്നും കൊടുത്തിട്ടില്ല, കാരണം തൊലി വലിച്ചു കയറ്റും വേണ്ടത്ര സാധനം. കാരണം അകത്തു നിന്ന് 400, 1000 ഇലക്ഷം എന്ന കണക്കിനാണ് സിരകൾ പോഷണം ചെയ്തുകൊണ്ട് പുറത്തേക്ക് വരുന്നതെന്ന് സുശ്രുതൻ പറഞ്ഞിട്ടുണ്ട്. അസംഖ്യേയാഹ എന്ന് പറഞ്ഞിട്ടുണ്ട്, വളരെ ഭംഗിയായിട്ട്. അപ്പോൾ അതിൽ കൂടെ തന്നെ വേണ്ടത് അകത്തേക്ക് കയറും. അപ്പോൾ ആ നിലയിൽ കോഴിയുടെ നെയ്യ് പ്ലാസ്മയോട് വളരെ അടുത്തിരിക്കുന്ന ഒരു സാധനമായതുകൊണ്ട് കനത്തിൽ പരട്ടി കൊടുത്താൽ ആ നമുക്ക് ആ പോയ പ്ലാസ്മ, അതായത് ത്വക്കിനെ 7 കലകളുണ്ട്, 7 കലകളും ത്വക്കിൻ്റെ പൊള്ളി, 7 എണ്ണം അടർത്തിയെടുക്കാം മനുഷ്യൻ്റെ തൊലി തന്നെ, 7 കലകളും പൊള്ളി അതിനകത്ത് പ്ലാസ്മയും പൊള്ളി കഴിഞ്ഞു വരുമ്പോൾ പ്ലാസ്മ പുറത്തുനിന്ന് കൊടുക്കുന്നതിന് തുല്യമായി ഇത് കിട്ടും. വളരെ എഫക്റ്റീവ് ആണ്. റോസപ്പൂവിൻ്റെ ഇതള് തേനില് 3 കുറ്റി കുരുമുളക് തന്നെ വളരെ വളരെ കൂടുതലാണെങ്കിൽ, ചുമയോടുകൂടിയതാണെങ്കിൽ തെങ്ങിൻ്റെ പഴുത്തമടൽ വാട്ടിപ്പിഴിഞ്ഞ് ജീരകം വറുത്ത് കൽക്കണ്ടം ചേർത്ത് ഒക്കെ കൊടുത്താൽ ഈ സാധനം പെട്ടെന്ന് ചെയ്യും. ഇതിലേതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി, എല്ലാം കൂടെ വേണ്ട. റോസപ്പൂവിൻ്റെ ഇതൾ, തുമ്പപ്പൂവ്, മുല്ലപ്പൂവ്, ശ്വാസം മുട്ടലുമായി ചേർന്ന് വരുന്ന എല്ലാ ക്യാൻസറിലും ഈ മൂന്നുകൂടെ കൊടുത്താൽ, ഈ 3 പൂക്കൾ അരച്ചു കൊടുത്താൽ ക്യാൻസറും ശമിക്കും. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്ന് തോന്നുന്നു. നമ്മൾ ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുള്ളതാണ് തുമ്പപ്പൂ, മുല്ലപ്പൂ, റോസപ്പൂ. പൂക്കളിലെ ഏറ്റവും ഫലപ്രദമാണ് ഈ 3 പൂക്കൾ. മുല്ലപ്പൂ എന്ന് പറയുന്നത് നിങ്ങൾ ഈ പുതിയൊരു വെറൈറ്റി വന്നിട്ടുണ്ടല്ലോ, അത് വാങ്ങരുത്. രാസവളവും കീടനാശിനിയൊക്കെ അടിച്ച് പുതിയ വെറൈറ്റി വന്നിട്ടുണ്ട്. റോസപ്പൂ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. അത് അവരത് പനിനീർ റോസ് തന്നെയായിരിക്കാം. മുക്കുറ്റിയും കുരുമുളകും കൊടുക്കുമ്പോൾ കപക്കെട്ട് പുറത്ത് ഇത് നിൽക്കും. തെങ്ങിൻ്റെ പഴുത്തമടൽ കൊടുക്കുമ്പോൾ അച്ചമ നിൽക്കും. ഉപ്പ്, ഇന്ദുപ്പ് കടുകെണ്ണയിൽ ചലിച്ച് നെഞ്ചത്തിട്ട് കഴിയുമ്പോൾ ആ തണുപ്പങ്ങ് മാറും.
അങ്ങനെ ശമിപ്പിച്ചു കൊണ്ടുവരാം. പിന്നെ അണുനാശകങ്ങളായ ഔഷധങ്ങൾ കടലാടി മുതലായതും കൊടുക്കുക. ഞാനത് മരുന്ന് പറഞ്ഞു. ഇങ്ങനെ ചാഞ്ഞു നിൽക്കുന്ന ഒരു കീടാർനെല്ലിയുണ്ട്, വളരെ നല്ലതാണ്. നല്ല കൃത്യമായി ഉണ്ടാക്കിയ വാശാഗുളുച്ചാദി കഷായം ഹംസമണ്ഡൂരം അല്ലെങ്കിൽ പുനർനവാമണ്ഡൂരം അല്ലെങ്കിൽ മണ്ഡൂര വടകം ഏത് കിട്ടിയാലും കൊടുക്കാം. അതിൻ്റെ കൂടെ ഇഞ്ചി ലേഹ്യം, ആർദ്രക ഗുളം അല്ലെങ്കിൽ ഇഞ്ചി ലേഹ്യം, ഇത് രണ്ടും കൂടെ കൊടുത്താൽ സാധാരണഗതിയിൽ HBSAG കൗണ്ട് കുറഞ്ഞു വന്ന് നോർമലാവും. അതിൽ വാശാഗുളുച്ചാദിയിൽ വാശയും ഗുളൂച്ചിയും ഒക്കെ ഉണ്ടായിരിക്കണം, അതാണ് നിർബന്ധമുള്ളത്. ക്ലിയർ? ഇഞ്ചിയും വെണ്ണയും കൂടെ അരച്ചം കൊടുക്കാം. അത് ഞാനൊന്ന് സൂചിപ്പിച്ചു. ഇഞ്ചിയും വെണ്ണയും കൂടെ അരച്ച് അല്പം നാവിലേക്കും കൊടുത്താൽ ആ നെഞ്ചുകുത്തൽ അന്നേരം നിൽക്കും. അത് കഴിഞ്ഞ് സമാധാനമായി കഴിഞ്ഞാൽ മെല്ലെ ബലാതൈല അല്പം കൊടുക്കുക. ബലാതൈലം കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം, തൈലം ചെയ്ത് കൊടുക്കുമ്പോഴും മലം താന്ന് കിടക്കുന്ന പ്രകൃതമാകരുത്, ദഹനം കുറയും. അതൊന്നും ശ്രദ്ധിച്ചോണം, മലം ശ്രദ്ധിക്കണം. അത് പോരെങ്കിൽ കേരളത്തിൽ അങ്ങോളം നിങ്ങളിപ്പം ബോർഡ് വെച്ചിട്ടുണ്ട്, മലമല്ല പരിശോധിക്കേണ്ടത്, വായിൽ കൂടെ പോകുന്നതാണ് പരിശോധിക്കേണ്ടത്. ആയുർവേദ ഡോക്ടർമാരും അങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കാരണം ആയുർവേദത്തിൻ്റെ ഫണ്ടമെൻ്റലിൽ ഏറ്റവും പ്രധാനമാണ് എന്നുള്ള ഇത് മറന്നുപോകരുത്. കാരണം ധാതുക്കളെ, ദോഷങ്ങളെ, ധാതുക്കളെ, മലത്തെ അങ്ങേയറ്റം ശ്രദ്ധിക്കണം. മലം ശ്രദ്ധിക്കാൻ ഇന്ന് വളരെ പാടാണ്. ഒന്നാമത്തെ കാര്യം, നമ്മളുടെ പുതിയ ജീവിത രീതി, രോഗി തന്നെ മലം കാണുന്ന ഒരവസ്ഥയിലല്ല. രോഗിയോടൊക്കെ ചോദിച്ചു നോക്കുക, എങ്ങനെയാണ് മലം ഇരിക്കുന്നത്? അത് ഞാൻ കാണാറുണ്ടോ എന്നുള്ള മട്ടിലാണ്. അപ്പം അങ്ങനെ വരാതെ ശരിയായ രീതിയിൽ മലം പോന്ന് നോക്കിയാൽ വയറിൻ്റെ അറിയാം, അതിൻ്റെ സ്മെല്ല്, അതിൻ്റെ ഇത്, അതിലുള്ള സ്റ്റീറോൾ, മറ്റുള്ള സാധനങ്ങൾ. ഒന്നാമത് താഴെ എത്തുന്നതിനുള്ളിൽ അതിൻ്റെ അകത്തുനിന്ന് ദഹിച്ച് കയറുന്ന പദാർത്ഥങ്ങൾ, ദഹിക്കാതെ പോകുന്ന വസ്തുക്കൾ, ഇവയുടെയൊക്കെ അടിസ്ഥാനത്തിൽ അറിയാം. അത് പഞ്ചകർമ്മയിൽ വിരേചനവും മറ്റും ചെയ്യുമ്പോൾ അതിൻ്റെ വേഗങ്ങൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകേണ്ടതാണ്, വളരെ എളുപ്പത്തിൽ തന്നെ മനസ്സിലാകേണ്ടതാണ്. അപ്പോൾ അതൊന്ന് നോക്കിയാൽ എണ്ണ കൊടുക്കാനും പേടിക്കണ്ട, അല്ലെങ്കിൽ എണ്ണ കൊടുക്കരുത്. ഇത്രയൊന്ന് സൂക്ഷിച്ചാൽ ഏറ്റവും പെട്ടെന്ന് ആ വയലൻസ് നിർത്താവുന്ന സാധനങ്ങളിൽ ഏറ്റവും നല്ല സാധനങ്ങളിലൊന്ന് ഉമ്മമാണ്. ഉമ്മം കൊടുത്തു കഴിഞ്ഞാൽ നിൽക്കും. വെളുത്ത ഉമ്മത്തിൻ്റെ വേരും പിന്നെ ശമതയുടെ വേരും കൂടെ അരച്ച് കൊടുത്താൽ വയലൻസ് നിൽക്കും, കരിക്കും വെള്ളത്തിൽ. വളരെ ഫലപ്രദമാണ്, വളരെ പെട്ടെന്ന് നിൽക്കുകയും ചെയ്യും. പിന്നെ അത്ര വലിയ വയലൻസ് ഒന്നുമില്ല. ഉത്കണ്ഠയും സംഘർഷവും ഒക്കെ ആണെങ്കിൽ ത്രിഫലാചൂർണവും ഭാസ്കര ലവണവും ചേർത്ത് കൊടുത്താൽ. അതിൽ സൂക്ഷിക്കേണ്ടത് ഒരു ഇപ്പം ഒരു 40 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ ആര് ചികിത്സയ്ക്ക് വന്നാലും ആ യോഗം ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അരസ്പൂൺ മറ്റത് ഒരു സ്പൂണും ചേർത്തത് വളരെ ഫലപ്രദമാണ്. മറ്റേ ത്രിഫലാചൂർണവും ഭാസ്കര ലവണവും ഏത് രോഗത്തിനായിക്കൊണ്ട് 40 വയസ്സുകാരി മുതൽ അങ്ങോട്ടൊരു 50-60 വയസ്സ് വരെയുള്ള സ്ത്രീകൾ വന്നാൽ ത്രിഫലയും ഭാസ്കര ലവണവും കൊടുത്താൽ ഏത് രോഗത്തിനായാലും റിസൾട്ട് കിട്ടും. സ്ത്രീകൾ കഴിയുന്ന കുറിപ്പിൽ അത് ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു ചില പഴയ വൈദ്യന്മാരുടെ കുറിപ്പുകളിൽ അങ്ങനെ അപൂർവമായി കണ്ടിട്ടുണ്ടാവും. അന്ന് അപൂർവമായി മതി, ഇന്ന് സ്ത്രീകൾക്ക് എല്ലാവർക്കും കൊടുക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് നിങ്ങൾ ചോദിച്ചില്ല, അതുകൊണ്ടാണ് പറയാത്തത്. മെനോപോസ് സിൻഡ്രോം എന്ന് പറയുന്നത് ഡക്റ്റിലസ് ഹോർമോണുകളെ മുഴുവൻ മാറ്റിമറിക്കുന്നത്. ഞാൻ ഒറ്റപ്പെട്ടു വന്ന തോന്നൽ, എന്നെ വീട്ടുകാർക്ക് വേണ്ടാന്നുള്ള തോന്നൽ, ഇങ്ങനെയുള്ളതായ തോന്നൽ വരുന്നത് മെനോപോസ് സിൻഡ്രോമിൽ വളരെ കൂടുതലാണ്. മെനോപോസ് സിൻഡ്രോം കൺട്രോൾ ചെയ്യാൻ പറ്റിയ രണ്ട് മരുന്നുകൾ, ഒന്ന് ത്രിഫലയും ഭാസ്കര ലവണവും ഒന്നിച്ച്, 2 ദശമൂല അരിഷ്ടവും
അശോകാരിഷ്ടവും കൂടി ഒന്നിച്ച് അശോകാരിഷ്ടം അശോകത്തോലൊക്കെ എടുത്തതായിരിക്കണം. അപ്പൊ അങ്ങനെ കൃത്യമായി കൊടുക്കുമെങ്കിൽ മെനോപോസ് സിൻഡ്രോം കൺട്രോളിലാവും. പക്ഷേ ഇന്ന് ഇപ്പോൾ കേരളത്തിൽ